കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പ്രളയ ദുരിതാശ്വാസം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. എന്നിട്ടും സോഷ്യൽ മീഡിയയുടെ പേരിൽ മുഖ്യമന്ത്രി ചെലവഴിക്കാൻ ഒരുങ്ങുന്നത് കോടികൾ. പ്രളയം കഴിഞ്ഞ് ഒരു വർഷത്തിലേക്ക് അടുക്കാറായിട്ടും ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അധിവസിക്കുന്നവർ നിരവധിയാണ്. ഇനിയും ധനസഹായം കിട്ടാത്തവർ ഒരുപാടാണ്. പ്രളയ പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങൾ നിരവധിയായിരുന്നു. ഇതെല്ലാം എവിടെയെന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമില്ല. എന്നാൽ മുഖ്യമന്ത്രി കോടികൾ ചിലവഴിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഫേസ്ബുക്കും ട്വിറ്ററും ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സജീവ സാന്നിധ്യമാകാൻ പോകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കടക്കം സോഷ്യൽ മീഡിയയിലൂടെ സംവദിക്കാനുള്ള പുതിയ പദ്ധതിയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സംസ്ഥാന ഖജനാവ് ചോർത്തുന്ന തീരുമാനങ്ങളാണിതെന്ന് വാസ്തവം. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകളുടെയും പരിപാലനത്തിനായി ചിലവഴിക്കുന്നത് 1,10,00,000 രൂപയാണ്. സിഡിറ്റ് തയ്യാറാക്കിയ പദ്ധതി അംഗീകരിച്ച് PRD പണം അനുവദിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കി നിർത്താൻ 12-അംഗ ടീമിനെയാണ് സിഡിറ്റ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഒരു വർഷത്തെ ശമ്പളത്തിന് മാത്രമായി 80,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മാധ്യമ മേഖല കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിപുലമായ ടീം ഉള്ളതിനു പുറമെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടപെടലിന് മാത്രമായി ഇത്ര വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് പരമാവധി PRDയിലെ സർക്കാർ ജീവനക്കാർ നിർവഹിച്ചിരുന്ന ജോലികളാണ് ഇപ്പോൾ പുറത്തുനിന്നുള്ള ഏജൻസികൾക്ക് പണം നൽകി ചെയ്യിക്കുന്നത്. LDF മന്ത്രിസഭയുടെ 1-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിന് 2 കോടി നൈം സ്ലിപ്പുകളും 40,00,000 കത്തുകളും അച്ചടിച്ചതിന് ചെലവായത് 1.55 കോടി രൂപയാണ്. നൈം സ്ലിപ്പുകൾ അച്ചടിക്കുന്നതിന് 1,08,67,500 രൂപയും കത്തുകൾ അച്ചടിക്കുന്നതിന് 46,51,080 രൂപയുമാണ് ചെലവായത്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിക്കായിരുന്നു അച്ചടിയുടെ ചുമതല. ഈ തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവും ഇറക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് PRDയാണ് ക്ഷണക്കത്തും നൈം സ്ലിപ്പും തയ്യാറാക്കിയത്. പ്രളയ പുനരധിവാസ പദ്ധതികൾ എവിടെയും എത്തിയില്ലെന്ന രൂക്ഷ വിമർശനങ്ങൾ സർക്കാർ എല്ലാ ദിശയിൽ നിന്നും ഏറ്റുവാങ്ങിയതിനിടെയാണ് അപേക്ഷകൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടതും സത്യാവസ്ഥ ഹൈക്കോടതി ആരാഞ്ഞതും. ഫണ്ട് ശേഖരണം തകൃതിയായി നടന്നെങ്കിലും ഒരു വർഷമാകാറായിട്ടും ഇതുവരെ പുനരധിവാസത്തിനുപയോഗിച്ച കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോടതി കണക്കുകൾ ചോദിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ ടാക്സിൽ നിന്നും മറ്റുമുള്ള തുകയാണ് മുഖ്യമന്ത്രിയുടെ അനാവശ്യ ചെലവുകൾക്ക് മാത്രമായി ഉപയോഗിച്ച് തീർക്കുന്നത്. എന്നാൽ ദുരിതാശ്വാസത്തിലേക്ക് കിട്ടിയ തുക പോലും പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇനിയും എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.